ചേട്ടന്റെ മുറി. ചേട്ടൻ വർക്ക് ഫ്രം ഹോം ആണ്, അതുകൊണ്ട് അങ്ങോട്ട് പോയ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പല്ലൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്റെ കഴിഞ്ഞ കുറെ ടിക്ടോക്കുകളും അല്ലെങ്കിൽ കുറെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് ഒക്കെ കണ്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും ഞങ്ങളുടെ വീട് സ്ഥലമൊക്കെ കാണണമെന്ന് ഒരാഗ്രഹം പറഞ്ഞിരുന്നു. അപ്പൊ ഈ ആഗ്രഹം പറഞ്ഞവർക്കും അല്ലാത്തവർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും വേണ്ടി ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു ഹോം ടൂർ ആണ് കാണിക്കുന്നത്. ഇതേപ്പോ ഞാൻ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലത്തെ റോഡിലോട്ട് തീർന്നു. അതാ കേട്ടോ, മാസ്ക് വെക്കാത്ത ഇപ്പൊ തന്നെ വീട്ടിൽ കയറും, നമുക്ക് ഇവിടുന്ന് വീട്ടിലോട്ട് കയറാം. ഇതാട്ടോ ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ വഴി കയറാം നമുക്ക്. ഞാൻ കാണുകയാണ് നമ്മുടെ വീട്. അപ്പൊ ഇതാട്ടോ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് സൈഡ്. ഈ കാണൊക്കെ ഫുൾ അമ്മച്ചി നട്ടു പിടിപ്പിച്ചാ കേട്ടോ. അപ്പുറ സൈഡിലുണ്ട് കുറെ പൂക്കള്, അപ്പൊ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഞാൻ നിങ്ങൾക്ക് മറ്റേ ഹെയറിന്റെ ടിപ്പിൽ കുറച്ച് ചെമ്പരത്താളി ഒക്കെ പറിക്കണ ഇത് കാണിച്ചില്ല, അതൊക്കെ ഇവിടെ നിന്നാട്ടോ പറഞ്ഞേ. ചെമ്പരത്തി അല്ല ഇവിടെ നിന്നാ പറഞ്ഞേ. കാണാട്ടോ നമ്മുടെ കൂവളത്തറ. കുറെ പേര് ചോദിക്കണ്ട എന്ത് മരാന്ന്. കൂവളത്തിന്റെ തറയാട്ടോ, തറ കെട്ടിയേക്കുന്നത്. അത് അതിങ്ങനെ ചീത്തയായി പോകണ്ടിരിക്കുന്ന നമ്മൾ തറ കെട്ടി വെച്ചേക്കുന്നേ. നമ്മുടെ വീടിന്റെ മുന്നേ ഉള്ളത് ഭയങ്കര ഐശ്വര്യാന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ഇതൊരു തറ കെട്ടി ഇങ്ങനെ സംരക്ഷിച്ചേക്കുന്നത് കളയാണ്ട്. ഇത് പഴയ വീടായിരുന്നപ്പോഴും ഇത് മുറിച്ച് കളയത്തിന്റെ കാര്യം അതാണ്. നമുക്കൊരു ഐശ്വര്യമാണ് ഈ മരം നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ളത്. ഇനി നമുക്ക് വീടിന്റെ മുൻവശത്തോട്ട് പോവാം. വാ, ഇതിപ്പോ ഇതാണ്ട്ടോ നമ്മുടെ ഷട്ടിൽ കോർട്ട്. ഇത് കുറെ നാളെ ഈ നെറ്റൊക്കെ പിടിപ്പിച്ചിട്ട് കുറെ ആയി. ഇവര് വൈകുന്നേരം എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു 6 മണിയൊക്കെ കഴിയുമ്പോൾ എല്ലാവരും കളി തുടങ്ങും. ഇത് ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇരുട്ടായാലും ലൈറ്റൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കാമെന്ന് ഓർത്തിട്ട് നമ്മുടെ കസിൻസ് ഒക്കെ ഉണ്ട്. അപ്പം എല്ലാവരുമായിട്ടങ്ങ് കളിക്കാൻ വേണ്ടിയിട്ട് ചെയ്താണിത്. ഇതെല്ലാം അമ്മച്ചിയുടെ ഗാർഡൻ ആണ്. ഇത് നമ്മുടെ പേരാണേ. ഇത് ഇങ്ങോട്ട് കാണിച്ചു. ഇതൊക്കെ അമ്മച്ചിയുടെ ഫുൾ, ഇതെല്ലാം അമ്മച്ചിയുടെ കൃഷികളാണ്. ചീര, ഇത് ഇഞ്ചിയാണ്, ഇഞ്ചി, വള്ളിപ്പയർ, നമ്മുടെ വള്ളിപ്പയർ. ഇത് കണ്ടോ, ഇതിപ്പോ ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ കണിക്കൊന്നയാണ്. ഞാൻ വിഷുവിന് കുറെ ഫോട്ടോസ് ഇട്ടില്ലായിരുന്നു, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു, ടിക്ടോക്കിൽ കുറെ വീഡിയോസ് ഒക്കെ ചെയ്തു. ഈ മേളിൽ ഇങ്ങനെ പൂ കണിക്കൊന്ന വീഴുന്ന പോലത്തെ വീഡിയോസ് ഒക്കെ, അതൊക്കെ ഇതിന്റെ മേളിലായിട്ട് കയറി നിന്നിട്ടാട്ടോ എടുത്തെ. എല്ലാം പോയി, ഇനി അടുത്ത വിഷു വരെ വെയിറ്റ് ചെയ്യണം. ഇവിടെയാണ് ഞങ്ങൾ ആ ഫോട്ടോഷൂട്ട് ഫുള്ള് ചെയ്തത് ഇവിടെ കേട്ടോ, ഇതിന്റെ ചുറ്റും കിടന്നൊക്കെ ചെയ്ത്. ഈ കാണുന്ന പൂക്കൾ ഫുൾ അമ്മച്ചിയുടെ കോൺട്രിബ്യൂഷൻ ആണേ. ആ കാണുന്ന നമ്മുടെ കിണറാട്ടോ, നമ്മുടെ കുഞ്ഞി കിണർ കണ്ട. ഇതാട്ടോ നമ്മുടെ റോസ്. ഓ, മഴ തുടങ്ങിയിട്ടുണ്ടേ, നമുക്ക് അകത്തോട്ട് കയറാം. ഇപ്പോഴും മഴയുണ്ട്, വലിയ കാര്യമായിട്ട് തോർന്നിട്ടൊന്നുമില്ല. അപ്പൊ നമുക്ക് ഒത്തിരിയും വീടിന് എടുക്കാനുള്ളത് കൊണ്ട് നമ്മളങ്ങ് ഇറങ്ങിയേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ റോസ് കേട്ടോ, മാടിപ്പോയി. ഇതൊരു കറിവേപ്പില, ഇതിന് അപ്പുറം ഉണ്ട്. ഇത് പറഞ്ഞു ഇതിന്റെ ആ കാണുന്ന കറിവേപ്പില കേട്ടോ. ഞാൻ കാണാണ് നമ്മുടെ വാഴക്കൊല. ഇത് പിന്നെ രണ്ടാമത്തെ കറിവേപ്പില, ഇരുമ്പും പുളി, ചേന, ചേമ്പ്, കാട്. ഇതാണ് നമ്മുടെ റബ്ബർത്തോട്ടം, ഉണങ്ങിയ തെങ്ങ്. മഴ പെയ്ത് കിടക്കാണ്ട് ഫുൾ തെന്നാ സാധ്യതയുണ്ട്. അത് വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇവിടെ ആയിട്ട് നമ്മൾ മറ്റേ മീൻ പൊള്ളിച്ച് ഷൂട്ട് ചെയ്ത്. നിങ്ങളുടെ മീൻ പൊള്ളിച്ച് വീട് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ, കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ മീൻ പൊള്ളിച്ച സ്ഥലം, അടുക്കളയുടെ ബാക്ക് സൈഡ്. വൈകുന്നേരം ഒക്കെ ഇവിടെ നിന്ന് ഇരിക്കേ, നല്ല കാറ്റാ.
എനിക്കിപ്പൊ ഇരിക്കാൻ പേടിയായിട്ടോ. നേരത്തെ ആണെങ്കിൽ ഇരുന്നേനെ. ഇവിടെയൊക്കെ പബ്ജി കളിക്കണൊക്കെ ഇവിടെ എന്റെ അവിടെയൊക്കെ ഇരുന്നോണ്ട പബ്ജി കളിക്കണേ. ഏറ്റവും പബ്ജി കളിക്കുന്ന സ്ഥലമാണ് ഞാൻ അത് ആ കസേര. നമ്മൾ ടെറസിൽ പോണത് ഇതുകൂടാണേ. ഈ സ്റ്റെപ്പ് കയറി ടെറസിലോട്ട് പോണേ. അപ്പൊ അങ്ങനെ കേറാൻ പറ്റില്ല, ഫുള്ള് ഇതല്ല മഴ പെയ്ത് കിടക്കണോണ്ടിട്ടെ നമുക്ക് കേറാൻ പറ്റില്ല. ഇത് നമ്മുടെ അമ്മച്ചിയുടെ കൃഷികളാട്ടെ കാണാനൊക്കെ, ചേന ചേമ്പ് മുഴുവൻ. അവിടെയും കുറച്ച് ഇഞ്ചിക്കൃഷി ഉണ്ട് കേട്ടോ. ഇഞ്ചിക്കൃഷി കാണിച്ചതാവേ. ഇഞ്ചിക്കൃഷി നമ്മുടെ വേസ്റ്റ് കുഴിയാണ്, നമ്മൾ വേസ്റ്റ് ഒക്കെ കൊണ്ട് ഇവിടെ ഇടും. ഇതാണ് ഞങ്ങളുടെ പുളിമര. ഞാൻ വിഷുവിന് ഊഞ്ഞാലിരുന്ന ആടിന്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തില്ലായിരുന്നു. നമ്മുടെ ഊഞ്ഞാല. ഇപ്പൊ ഞങ്ങൾ അങ്ങനെ ഇരുന്ന് ആടാറില്ല കേട്ടോ, മഴക്കാലം തുടങ്ങിയില്ല. അപ്പൊ പിന്നെ അങ്ങനെ ആടാറില്ല. ഞാനും അമ്മച്ചിയും ഒക്കെ ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്നാടും. പിന്നെ ഇവിടെ നിന്ന് ഞാൻ കുറെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് പനിക്കൂർക്കയാണ്. ഇത് പനിക്കൂർക്ക, തുളസി, മുരിങ്ങ, മുരിങ്ങ മരം. മഴയും വെയിലും കൂടെ ചേർന്ന് വന്നേക്കണം. ഇന്നെവിടെ ഏതോ കുറുക്കന്റെ കല്യാണം അല്ലേ? അത് സത്യാണെന്ന്. ഇതാണ് ഞങ്ങളുടെ ബൈക്ക് ഷെഡ്. ഞങ്ങളുടെ ചേട്ടന്റെ ബൈക്കാണേ. ഞങ്ങളുടെ ബൈക്ക് കാണിച്ചു. ഇതാണ് ഞങ്ങളുടെ ജിക്സർ. ഒരു കാര്യം പറയട്ടെ, നമുക്കിപ്പം ഈ ഒരു ടൈമിൽ യാത്ര ചെയ്യാൻ എനിക്ക് സൗകര്യമായിട്ട് തോന്നിയ വണ്ടി ജിക്സറാണ്. പേര് പറഞ്ഞ ഈ സമയത്ത് ബൈക്കിൽ കയറരുതെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യത്തെ 3 മാസം ബൈക്കിൽ കയറിയില്ല. പിന്നെയാണ് അത്യാവശ്യം എവിടെയെങ്കിലും പോകാനായിട്ട് മാത്രം കയറിയിട്ടുണ്ടായുള്ളൂ. അങ്ങനെ ആരും കയറണം ഞാൻ പറയില്ല കേട്ടോ, അത്യാവശ്യം ഉണ്ട് മാത്രം കയറിയാൽ മതി. അപ്പം ഞങ്ങൾക്ക് കുലുക്കം കുറച്ച് കുറവായിട്ട് തോന്നിയ വണ്ടി ഇതാ കേട്ടോ. ഞങ്ങളുടെ ജിക്സറാണ്. അത് വലിയ ബാക്കിൽ വലിയ കുലുക്കവും നമുക്ക് തോന്നത്തില്ല. പക്ഷെ ബാക്കി വണ്ടികൾ കയറിയിട്ട് എനിക്കങ്ങനെ എനിക്ക് കേട്ടോ പേഴ്സണലി എനിക്കങ്ങനെ അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കുമല്ലോ. പിന്നെ ഇതാ കേട്ടോ നമ്മുടെ ചാമ്പമരം. ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ കുറവാ, മിക്കത് ഇവിടെ തന്നെ ഉണ്ട്. സൗണ്ട് കുറവാന്ന് കുറച്ച് പ്രശ്നം പറയാനുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് മൈക്ക് കംപ്ലൈന്റ് ഒക്കെ കിടക്കുവാണ്. അപ്പൊ അതിന്റെ ഒരു വിഷയം കാരണമാണ് ഞങ്ങൾ ഉടൻ തന്നെ മൈക്ക് വാങ്ങിച്ചിട്ട് എല്ലാം സെറ്റ് ആക്കാം. അപ്പൊ അതുവരെ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. മാക്സിമം ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കേൾക്കാൻ നോക്കൂ കേട്ടോ. അപ്പം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. പിന്നെ ഇതാട്ടോ നമ്മുടെ നാരകം. ഇതിന്റെ ഈ ഫ്രൂട്ടിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ അവിടെ പറയണ പേര് അല്ലിനാരങ്ങ എന്നാണേ. പിന്നെ കുറെ പേര് ഇവിടെയൊക്കെ ബംബ്ലൂസ് നാരങ്ങ എന്ന് പറയും. ഓരോടത്തും ഓരോ പേരാ. അപ്പം നിങ്ങളോടൊക്കെ എന്ത് പേരാ പറയണെന്ന് അറിയാൻ പാടില്ല. ഞങ്ങളുടെ വീട്ടിൽ അല്ലിനാരങ്ങ എന്നാണ് പറയണേ. അപ്പൊ നമ്മൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു കേട്ടോ വീട് ജസ്റ്റ് ഫുള്ളും. ഇനി പുറകില് നമ്മുടെ കപ്പ് കൃഷിയുണ്ട്, നമ്മുടെ കനാലുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. ഇപ്പം മഴ ഉടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പെട്ടെന്ന് ജസ്റ്റ് ഇവിടെ മാത്രമേ കാണിച്ചിട്ട് നമുക്ക് മഴ ഒന്ന് ഒതുങ്ങിയിട്ട് ഞാൻ ബാക്കിയൊക്കെ കാണിച്ചു തരാവേ. അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ ഈ സൈഡ്. ഞാൻ അപ്പുറം വശമല്ലേ കാണിച്ചത്. അപ്പൊ ഇവിടെയാണേ. എന്തായാലും മഴ തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് അകത്ത് കയറി. ഇപ്പൊ തൽക്കാലം അകത്ത് കയറാനായിട്ട് നമുക്ക് ബാക്കി ഇത് മാറിയിട്ട് ഷൂട്ട് ചെയ്യാവേ. അപ്പൊ എന്തായാലും ഈ മഴ തോരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ നമുക്ക് അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് കാണിക്കാം. എന്തായാലും ഇപ്പൊ മഴ മാറിയിട്ട് നമുക്ക് നമ്മുടെ കപ്പ കൃഷിയൊക്കെ ബാക്കി ഷൂട്ട് ചെയ്യാം കേട്ടോ. എന്തായാലും ഇപ്പൊ അടുത്തൊന്നും തോരും തോന്നുന്നില്ല. അപ്പൊ നമുക്ക് അകത്തോട്ട് കയറാം. അപ്പോ ഇതാണ് നിങ്ങൾ എല്ലാരും കാണണം എന്ന് പറഞ്ഞ ഞങ്ങളുടെ വീട്. മെയിൻ ഹാള് രണ്ടായിട്ട് തിരിച്ചേക്കണേ. ഈ സാധനം കിടക്കുന്ന ഇവിടെയാണ് കേട്ടോ ഞങ്ങളുടെ ഡൈനിങ് ടേബിൾ. ഇത് കണ്ടോ, ഇത് ഞങ്ങൾ മറ്റേ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് തറച്ചു കളയാനുള്ള മടി കാരണം ഇവിടെ ഇവിടെ തന്നെ ഇരിക്കുക. ഇതൊക്കെ ഞങ്ങൾ ചെയ്യിപ്പിച്ചാണേ. ഇതിന്റെ കുറച്ച് ഞങ്ങളുടെ മുറിയിലുണ്ട് കാണിക്കാം കേട്ടോ. ഫോട്ടോ ഫ്രെയിം, ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ. ഇതാണ് ചേട്ടൻ നിഖിൽ എം കൃഷ്ണൻ, ഐഷ ഹരികൃഷ്ണൻ. ഇത് പിന്നെ പറയണ്ടല്ലോ. ഇതുണ്ടല്ലോ അമൽ കൃഷ്ണൻ. ദേ സാധനം കുഞ്ഞു ഷോക്കേസ്. ഇതാട്ടോ അച്ഛൻ. കൊറേ പേര് അച്ഛന്റെ ഫോട്ടോ ആണെന്ന് പറഞ്ഞിട്ട്
മൂത്ത ചേട്ടന്റെ റൂം നിഖിലാട്ടന്റെ റൂം അപ്പൊ ചേട്ടൻ വർക്ക് ഫ്രം ഹോം ആണേ അപ്പൊ നമ്മളാരും അങ്ങോട്ട് ശല്യം ചെയ്യാറില്ല ചേട്ടൻ ഫുൾ ബിസിയാണ് പുറത്തിറങ്ങോട്ട് ഞാൻ കാണിക്കാട്ടാ വെൽക്കം ടു അവർ അടുക്കള അമ്മച്ചി ഓടി അടുക്കളയിൽ ഫോൺ കൊണ്ടുവന്നപ്പോ അമ്മച്ചി ഓടി പൈപ്പ് തുറന്നിട്ട് ആരും പറയരുത് ഞാൻ എന്താ അമ്മച്ചി ഹെൽപ്പ് ചെയ്യാത്തേന്ന് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ മാറി നിന്നുള്ളത് ഫുൾ അടുക്കളയില്ല ഇങ്ങോട്ടോ അമ്മച്ചിയുടെ മുറി ഇതാണ് അമ്മച്ചിയുടെ സ്വർഗം എവിടെ കേട്ടോ അമ്മച്ചി തയ്ക്കുന്നത് അമ്മച്ചി നമ്മൾ സൂപ്പർ എടുത്ത് തയ്ക്കും എന്റെ ചുരിദാറൊക്കെ തയ്ക്കുന്ന അമ്മച്ചിയാണ് എന്റെ അമ്മ അവിടെ തയ്ക്കും ഇവിടെ അമ്മച്ചി തയ്ക്കും അതുകൊണ്ട് എനിക്ക് തയ്ക്കുന്ന കാര്യത്തിൽ വേറെ പ്രശ്നമൊന്നുമില്ല രണ്ടുപേരും തയ്ച്ചു തരും ഇത് കൂട്ട സംഭവം നമ്മുടെ മുറിയിലുണ്ട് ഞാൻ കാണിച്ചുതരാം ഇനി എന്നാ അടുത്ത നമുക്ക് നമ്മുടെ മുറിയിലോട്ട് പോവാം ടിക്ടോക്ക് കപ്പിൾസിന്റെ മുറിയിലോട്ട് പോവാം ഫോട്ടോസിനെ പറ്റി കുറെ പേര് ചോദിക്കുന്നുണ്ടായിട്ടോ ഇവിടെ ഉണ്ട് അപ്പുറ സൈഡ് ഉണ്ട് അത് ഇത് കാണിച്ചിട്ട് അങ്ങോട്ട് പോവാം അപ്പൊ ഇത് ഞങ്ങൾക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയ ഫോട്ടോയാണേ സത്യം പറഞ്ഞ ഇത് ആരും ഗിഫ്റ്റ് എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല അപ്പൊ ഞാൻ ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു ടിക്ടോക്ക് ചെയ്തായിരുന്നു അപ്പൊ ആ ടിക്ടോക്ക് ചെയ്തപ്പോ ഞാൻ ചോദിച്ചു ഇത് ആരായി ഗിഫ്റ്റ് തന്നെയെന്ന് ഞങ്ങൾക്ക് കമന്റ് ചെയ്യാവോ എന്ന് ചോദിച്ചു ടിക്ടോക്ക് ചെയ്തു അങ്ങനെ ചെയ്തപ്പോ ഇത് ചെയ്യിപ്പിച്ച സ്ഥലമുണ്ടല്ലോ ഭയങ്കര കേൾക്കാൻ പറ്റുന്ന അറിയത്തില്ല ഞാൻ പറയുന്നത് മഴ കൂടി വരുവാണ് അപ്പൊ ഇത് ചെയ്യിപ്പിച്ച സ്ഥലത്തിലെ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു ഇത് ഞങ്ങളുടെ സ്ഥലത്താണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നായിരുന്നു പക്ഷെ ഇത് ആരാ ചെയ്തത് അപ്പൊ എനിക്ക് ആളെ അറിയത്തില്ല പത്തനംതിട്ടയാണ് പറഞ്ഞത് പത്തനംതിട്ട സ്ഥലത്തിലെ ഒരു ഒരു കട വെച്ചിട്ടാണ് ഇത് ചെയ്തത് പിന്നെ അതെ ഈ ഫോട്ടോ ഞങ്ങള് ഹണിമൂണ് എടുത്ത ഫോട്ടോയാണ് മൂന്നാറ് പിന്നെ ഈ ഫോട്ടോ എന്ന് വെച്ചാല് നമ്മള് കല്യാണത്തിന് കാറിലൊക്കെ കുട്ടിക്കില്ലേ അങ്ങനെ ഇവര് ഇവിടെ ചേട്ടന്മാരൊക്കെ ചെയ്ത ഫോട്ടോയാണിത് പിന്നെ ഈ ഇത് വേണ്ടോ ഇത് ഞങ്ങള് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതും കുറെ പേര് ചോദിച്ചിരുന്നു ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചത് അപ്പൊ നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ ഒട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല അത് അതിൽ നിന്ന് പതുക്കെ കീറി എടുത്തിട്ട് വേണം ഒട്ടിക്കാനായിട്ട് അപ്പം ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് ഞാൻ ഏട്ടയ്ക്ക് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് കൊടുത്ത ഒരു സംഭവം കാണിച്ചതാണ് ഐ ലവ് യു പറയുമായിരുന്നു അത് പോയി ഞാൻ ചാർജ് തീർന്നു ഭാവിയുണ്ടല്ലോ കല്യാണത്തിന് ശേഷമുള്ള എന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എന്റെ അനിയൻ ഗിഫ്റ്റ് ചെയ്തതാണ് കൊറേ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് ചെയ്തു പിന്നെ ഗിഫ്റ്റ് ചെയ്ത സംഭവമാണ് ഇപ്പൊ നമുക്ക് ഇവിടുത്തെ ഫോട്ടോസ് കാണിക്കാം ഇതെല്ലാം ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഈ ഫ്രെയിം മാത്രമായിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും ഫ്രെയിമും പിന്നെ ഇതിനകത്ത് വെക്കേണ്ട ഫോട്ടോസിന്റെ സൈസും ഉൾപ്പെടെ ഉള്ള സെറ്റായിട്ടാണ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടുന്നത് അപ്പൊ നമ്മൾ ആ സൈസ് നോക്കിയിട്ടാണ് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് പിന്നെ സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മള് ഫ്രെയിം പ്രിന്റ് ചെയ്ത് എടുക്കുന്നത് അത് ഞങ്ങളുടെ റിസപ്ഷൻ ഫോട്ടോ ആണ് കല്യാണത്തിന്റെ അതും ഇതൊക്കെ വെഡിങ് റിസപ്ഷൻ ആണ് ഇത് കല്യാണ ഫോട്ടോ അതും കല്യാണ ഫോട്ടോ ഇത് കല്യാണത്തിന് മുന്നേ ഉള്ളത് ഇത് സേവ് ദി ഡേറ്റ് വീഡിയോ ചെയ്തില്ല കേട്ടോ ഫോട്ടോസ് മാത്രം എടുത്തോളൂ ഇതും ഇതൊക്കെ സേവ് ദി ഡേറ്റ് ആണ് ഇത് ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഫോട്ടോ ആണേ എൻഗേജ്മെന്റിന്റെ ഫോട്ടോ ഇത് കല്യാണത്തിന് മുന്നേ ഉള്ള ഫോട്ടോ നമ്മൾ ചെറിയ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചു ഇത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് വീഗലാൻഡിൽ പോയപ്പോ എടുത്ത ഫോട്ടോ അവരെടുത്തു തരുമല്ലോ നമ്മൾ ആ റൈഡിൽ കയറുമ്പോ അവരെടുത്തു തരുമല്ലോ നമുക്ക് ഇതാട്ടെ എന്റെ അനിയൻ അവിടെ നിന്ന് എടുത്ത ഫോട്ടോയാണിത് ഇത് ഞങ്ങൾക്ക് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് കിട്ടിയതായിട്ട് ഗിഫ്റ്റ് ഇത് കല്യാണത്തിന് കിട്ടിയ ഗിഫ്റ്റാണ് പിന്നെ ഞങ്ങൾ അതിന് പറ്റിയ ഫ്ലവേഴ്സ് ഒക്കെ നോക്കി വാങ്ങിച്ചു ഈ സംഭവം കല്യാണത്തിന് കിട്ടിയതാണേ പിന്നെ ഇവിടെയായിട്ട് ഞങ്ങളുടെ കബോർഡ് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ വെക്കണതും കാര്യങ്ങളൊക്കെ ഇവിടെ എന്നാണ് ഞാൻ ഒരുങ്ങണേ പിന്നെ ഈ ഈ ഒരു ഫോട്ടോനെ പറ്റി പറയുന്നത് കാണിച്ചിവിടെ ശരിക്കും ഈ ഫോട്ടോയുടെ കളർ ഇതല്ല ഞങ്ങളതേ ആ കാണിച്ചേ ആ ഫോട്ടോ പോലെ ആവുന്നൊക്കെ ഓർത്തങ്ങ് എടുപ്പിച്ചതാണ് അതിന് ശരിക്കുള്ള കളറത് ഈ കളറാണ് ശരിക്കുള്ള കളർ എന്ന് പറയണേ അത് ഇത്ര നാളിരുന്നിരുന്ന് അത് മങ്ങിപ്പോയി അതുപോലെ ഒരു എഫക്റ്റ് കിട്ടുന്നൊക്കെ വിചാരിച്ച വലിയ കാര്യം ഉണ്ടല്ലോ കിട്ടിയില്ല
അപ്പൊ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് ഹോം ടൂർ. ഇത്രയുള്ള ഹോം ടൂർ ഇത്രയൊക്കെ കാണിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞു മുറിയും ഞങ്ങളുടെ വീടൊക്കെയാണ് കുറെ പേര് കാണിക്കുന്നത് പറഞ്ഞുകൊണ്ട് കാണിച്ചാണ് കേട്ടോ. ഇനി കുറച്ച് സ്ഥലങ്ങൾ കാണിക്കാനുണ്ട്, നമ്മുടെ കനാല്, നമ്മുടെ കപ്പ കൃഷി, അതൊക്കെ കാണിക്കാം. അപ്പൊ നമുക്കിനി പുറത്തോട്ട് പോവാം. നമ്മുടെ നിങ്ങൾ എല്ലാരും കാണാറില്ല ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു, ഞങ്ങളുടെ കപ്പ ബിരിയാണി വീഡിയോ. അപ്പൊ അതിലെ കപ്പ കൃഷി ഞങ്ങള് ഇവിടെ, സോറി, കപ്പ ഞങ്ങൾ ഇവിടെ തന്നെ കൃഷി ചെയ്തതാണ്. അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ടാണ് പോകാൻ പോണേ. ഇത് നമ്മുടെ വീടിന് ബാക്ക് സൈഡ് ആണ്, ഇത് ഫുള്ള് നമ്മുടെ പറമ്പാണ്. ഇതാണ് നമ്മുടെ കപ്പ കൃഷി. ഇത് മുഴുവൻ നമ്മുടെ കപ്പയാണ്. നമുക്ക് അതുകൊണ്ട് കപ്പ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഫുള്ള് ഇവിടെ നിന്ന് തന്നെ എടുക്കുക ചെയ്യണേ. അതുകൊണ്ട് മിക്കപ്പോഴും ഞങ്ങൾക്ക് കപ്പ ബിരിയാണി ഞങ്ങൾക്ക് ഉണ്ടാക്കാം, ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് കപ്പ ബിരിയാണി ഞങ്ങളുടെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് വീട് തന്നെ കപ്പ ബിരിയാണി വീട് ഇട്ടത്. നമ്മുടെ മാസ്റ്റർ പീസ് ഐറ്റം ആണ് കപ്പ ബിരിയാണി. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു കനാൽ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് കനാലിന്റെ ഒരു വ്യൂ കാണാൻ പറ്റും. നിങ്ങൾക്ക് അപ്പുറം പോയാലാണ് കനാൽ ശരിക്കും കാണാൻ പറ്റണം. ഇപ്പൊ വെള്ളമൊന്നും ഉണ്ടാവില്ല, കാരണം ഈ സമയത്ത് ഒരു വർഷത്തിൽ 2-3 മാസമൊക്കെ വെള്ളം വരാറുള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ ഇവിടുന്ന് ആ വ്യൂ കാണിച്ചുതരാം കേട്ടോ. ബാ. ഇതാണ് നമ്മുടെ കനാൽ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആ വെള്ളം വരുന്ന ടൈമിൽ നിറച്ച് വെള്ളം, നമുക്ക് കുളിക്കാൻ പാകത്തിന് വെള്ളം ആവുന്ന സ്ഥലമായിട്ടോ ഇതേ. മഴക്കാലം ആകുമ്പോൾ വെള്ളം കുറവായിരിക്കും, വേനൽക്കാലത്താണ് വെള്ളം നന്നായിട്ട് കാണുന്നത് ഇവിടെ. ഇത് വേറെ കൃഷിയായിട്ടോ, നമ്മുടെ അല്ല കേട്ടോ, വേറെ ചേമ്പ് കൃഷിയാണ്. നമ്മുടെ ഇവിടം വരെ ഉള്ളൂ, നമ്മുടെ കപ്പ കൃഷി മാത്രമേ ഉള്ളൂ. പിന്നെ കനാലിലോട്ട് ഞാൻ പറഞ്ഞല്ലോ തീരെ വെള്ളമില്ലാന്ന്, അല്ലെങ്കിൽ നമുക്ക് ആ വഴി പോവായിരുന്നു. പക്ഷെ തീരെ വെള്ളം ഇല്ലാത്ത കൊണ്ടിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല, കാണിക്കാനൊന്നുമില്ല. ഇപ്പൊ കാണിച്ച പോലെ തന്നെ കേട്ടോ അവിടെ ഉള്ളൂ. നന്നായിട്ട് വെള്ളം വരുന്നൊരു വെള്ളം വരുന്ന സമയമുണ്ടല്ലോ, ആ മാസങ്ങളിൽ ഷൂട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ അവിടെ പോയിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാം. അപ്പൊ ഇതാട്ടോ ഞങ്ങളുടെ കുഞ്ഞ് ഹോം ടൂർ. എല്ലാവർക്കും ഈ ഒരു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഞാൻ ചേട്ടനെ കാണിച്ചെന്ന് പറഞ്ഞില്ല, ചേട്ടൻ പിന്നെ പുറത്തിറങ്ങിയില്ല, ചേട്ടന് ഫുൾ ഡ്യൂട്ടി ആയിരുന്നു, വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് ചേട്ടൻ അങ്ങനെ പുറത്തിറങ്ങാനായിട്ട് പറ്റിയില്ല. അല്ലെങ്കിൽ ചേട്ടനെ കൂടെ കാണിച്ചേനെ അവരോട് പറയാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുമാത്രമല്ല എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണാൻ കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്തേക്കാം പെങ്ങേ. അപ്പോൾ ഞാൻ പുതിയതായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവർക്കും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടി കാണാൻ പറ്റും, മുടങ്ങാണ്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച, ഞാൻ എല്ലാ ആഴ്ചയും വീഡിയോസ് ഇട്ടു. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച ഒരു വേറെന്തെങ്കിലും വെറൈറ്റി വീഡിയോ ഇട്ട് വരാം.